ഞാൻ ഡോക്ടർ ടോണി ജോസഫ്, കൺസൾട്ടൻറ്റ് ഗ്യാസ്ട്രോൻട്രോളജിസ്റ്റ് മൗലാന ഹോസ്പിറ്റൽ പെരിന്തൽമണ്ണ. ഞാനിന്ന് സംസാരിക്കാൻ പോകുന്നത് പെപ്റ്റിക് അൾസർ ഡിസീസിനെ കുറിച്ചാണ്. പെപ്റ്റിക് അൾസർ ഡിസീസ് എന്ന് പറഞ്ഞാൽ ആമാശയത്തിലോ അല്ലെങ്കിൽ ചെറുകുടലിൽ വരുന്ന പുണ്ണ് അഥവാ അൾസറിനെയാണ് പെപ്റ്റിക് അൾസർ ഡിസീസ് എന്ന് പറയുന്നത്. വൻകുടലിലോ ചെറുകുടലിലോ അന്നനാളത്തിലോ അൾസർ വരാം, എന്നാലും ആമാശയത്തിലും ചെറുകുടലിലും വരുന്ന അൾസറിനെയാണ് നമ്മൾ പെപ്റ്റിക് അൾസർ ഡിസീസ് എന്ന് പറയുന്നത്. ഇനി ഇതിൻ്റെ കാരണങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. പെപ്റ്റിക് അൾസർ ഡിസീസിന് കാരണമായുള്ളത് മെയിനായിട്ടുള്ളത് എച്ച് പൈലോറി എന്നൊരു അണുബാധയാണ്. അതൊരു ബാക്ടീരിയയാണ്, അതിൻ്റെ അണുബാധയാണ് അതിൻ്റെ ഏറ്റവും പ്രധാനമായ കാരണം. ഇനി മറ്റു കാരണങ്ങൾ എന്ന് പറയുന്നത് വേദന സംഹാരികളുടെ ഉപയോഗമാണ്. അതായത് നോൺ സ്റ്റെറോയിഡൽ ആൻറ്റി ഇൻഫ്ലമേറ്ററി ഏജൻറ്റ്സ് അല്ലെങ്കിൽ NSAIDs എന്ന് പറയുന്ന മരുന്നുകളുടെ ഉപയോഗം, അത് അധികമായി ഉപയോഗിച്ചാലും അൾസർ അല്ലെങ്കിൽ പുണ്ണ് വരാം. പിന്നെ ഭക്ഷണം കുറച്ച് കഴിച്ചാൽ തന്നെ വയറ് നിറയുക, വയറ് വീർത്ത് മുട്ടൽ, ഇതെല്ലാം ഒരു അൾസറിൻ്റെ ലക്ഷണമാവാം. ഇനി കുറച്ച് കോംപ്ലിക്കേഷനും കൂടി ആയാൽ അൾസറിന് വേറെ ലക്ഷണങ്ങളാണ് കാണിക്കുക. അതായത് അൾസർ വന്ന് ചെറുകുടലിന് ചുരുക്കം സംഭവിച്ചിട്ടുണ്ടെങ്കിൽ നിർത്താതെയുള്ള ഛർദി, കഴിച്ച ഭക്ഷണം അതേപോലെ തന്നെ ഛർദിക്കുക. ഇനി അൾസർ കൊണ്ട് രക്തസ്രാവം ഉണ്ടായിട്ടുണ്ടെങ്കിൽ രക്തം ഛർദിക്കുക, ഇതെല്ലാമാണ് മറ്റു ലക്ഷണങ്ങൾ അൾസറിൻ്റെ. ഇനി ഇതിൻ്റെ ചികിത്സ എന്താണെന്നുള്ളത്. ഒരു അൾസർ നമ്മൾ കണ്ടുപിടിക്കുന്നത് എൻഡോസ്കോപ്പി ടെസ്റ്റ് വഴിയാണ്. എൻഡോസ്കോപ്പി ചെയ്ത് കഴിഞ്ഞാൽ, അൾസർ കണ്ടുപിടിച്ചു കഴിഞ്ഞാൽ, അതിന് കോംപ്ലിക്കേഷനൊന്നുമില്ലെങ്കിൽ, അതായത് ഞാൻ നേരത്തെ പറഞ്ഞ കോംപ്ലിക്കേഷൻ, ഒന്ന് രക്തസ്രാവമോ അല്ലെങ്കിൽ ചെറുകുടലിനോ ആമാശയത്തിനോ ചുരുക്കമില്ലെങ്കിൽ, നമ്മൾ സാധാരണ കൊടുക്കുന്ന മരുന്ന് PPI അല്ലെങ്കിൽ ആൻറ്റാസിഡ് മരുന്നുകളാണ്. ആ മരുന്ന് കൊണ്ട് തന്നെ അൾസറുകൾ, ഒരു 8 ആഴ്ചത്തെ ചികിത്സ കൊണ്ട് തന്നെ അൾസറുകൾ പൂർണ്ണമായും ഉണങ്ങുന്നതാണ്. ഇനി കോംപ്ലിക്കേഷൻ ഉണ്ടെങ്കിൽ ചികിത്സകൾ വ്യത്യസ്തമാണ്. രക്തസ്രാവമുണ്ടെങ്കിൽ എൻഡോസ്കോപ്പി ചെയ്യുമ്പോൾ രക്തസ്രാവം കാണുകയാണെങ്കിൽ എൻഡോസ്കോപ്പി വഴി ബ്ലീഡിങ് നിൽക്കാനുള്ള ചികിത്സകൾ ചെയ്യേണ്ടി വരും. അതായത് അൾസറിൻ്റെ ചുറ്റും മരുന്ന് കുത്തിവെക്കുക അല്ലെങ്കിൽ ക്ലിപ്പ് ഇടുക, ഇതെല്ലാമാണ് രക്തസ്രാവം നിൽക്കാനുള്ള ചികിത്സകൾ. ഇനി രക്തസ്രാവം നമ്മൾ എൻഡോസ്കോപ്പി വഴി കൺട്രോൾ ചെയ്യാൻ പറ്റുന്നില്ലെങ്കിൽ സർജറിയാണ് അതിൻ്റെ ചികിത്സ. ഇനി ഇതിൻ്റെ അടുത്ത കോംപ്ലിക്കേഷൻ ഞാൻ പറഞ്ഞത്, ഒന്ന് ആമാശയത്തിലോ അല്ലെങ്കിൽ ചെറുകുടലിലോ വരുന്ന ചുരുക്കം. ഈ ചുരുക്കം വന്നു കഴിഞ്ഞാൽ നിർത്താതെ ഛർദി വരും. അപ്പോൾ അത് രണ്ട് രീതിയിൽ ചികിത്സിക്കാം, ഒന്ന് എൻഡോസ്കോപ്പി വഴിയും സർജറി വഴിയും. എൻഡോസ്കോപ്പി വഴി നമുക്ക് ആ ചുരുങ്ങിയ ഭാഗം ബലൂൺ വിട്ട് വികസിപ്പിക്കുകയോ അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ ആ ചുരുക്കം മാറുകയോ ചെയ്യാം. ഇനി അതും പറ്റാത്തൊരവസ്ഥയിലാണെങ്കിൽ സർജറിയാണ് അതിന് ചികിത്സ. ഇതാണ് പെപ്റ്റിക് അൾസർ ഡിസീസിൻ്റെ ലക്ഷണങ്ങളും ചികിത്സാ രീതികളും. ഇതിനെക്കുറിച്ച് എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ നിങ്ങൾക്ക് താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടാവുന്നതാണ്.